ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകർക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നു കുട്ടികള് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അതിൽ നിന്നൊക്കെ വിലക്കണ ഒരു സമ്പ്രദായം ഇപ്പൊ ഉണ്ട്. ഞാൻ പറയാണെന്ന് വെച്ചാൽ ഒരുപാട് സാധ്യതകളുള്ളതാണ് മൊബൈലുകളൊക്കെ. കുട്ടികൾക്ക് വായിക്കാൻ, ഒരുപാട് വായിക്കാനുള്ള ഡോക്യുമെന്റ്സ് അതിലുണ്ട്. കുട്ടികൾ വായനയിലേക്ക് തിരിയണം. കയ്യിൽ കിട്ടുന്ന ഉപകരണം ഏതോ ആവട്ടെ, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന ഏത് സ്രോതസ്സും നിങ്ങൾ വളരെ നന്നായി തന്നെ ഉപയോഗിക്കുക. വായനയിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു വികാസം, വായനയിലൂടെ നമുക്കുണ്ടാവണം നമ്മുടെ മനസ്സിന്റെ വളർച്ച, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. സ്കൂൾ ലൈബ്രറിയിലേക്ക് കഴിയുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന കേരളത്തിന്റെ ജനതയെ, മലയാളികളെ ഉദ്ബോധിപ്പിച്ച ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമായിട്ടുള്ള ഇന്ന് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിലെ വായനാ ദിനവും തുടർന്നുള്ള പരിപാടികളുടെയും ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പുസ്തകം വായിക്കുന്ന ശീലം എല്ലാവരും വളർത്തിയെടുക്കണമെന്ന് അധ്യാപകരും എന്തെന്നും പറയുന്നതാണ്. വീടുകളിൽ പോയാൽ പുസ്തകം വായിക്കുന്ന ഒരു ശീലം നമുക്കിപ്പോൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് എല്ലാവർക്കും അവരവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ കൂടി അത് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്, നമ്മൾ മൊബൈൽ നോക്കി പഠിക്കുന്നതോ കമ്പ്യൂട്ടർ നോക്കി പഠിക്കുന്നതോ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ വളരെ ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതുകൊണ്ടാണ് പുസ്തകങ്ങൾ വായിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയും. മൊബൈലിലെ സ്ക്രീന് മാറുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിൽ കയറുന്ന എല്ലാം അപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് പോയിക്കൊണ്ടേ ചെയ്യും. അതുകൊണ്ട് എന്നും പുസ്തകങ്ങൾ വായിക്കുക, പേപ്പർ വായിക്കുക, അതുപോലെ നിങ്ങൾക്ക് എവിടുന്നാണോ അറിവിൻ്റെ സോഴ്സ് കിട്ടുന്നത് അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ. അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും
നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ദേശീയ വായന ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു.
എന്ന പി എൻ പണിക്കരുടെ ഉത്തരവാദിത്വം കാലങ്ങൾക്ക് പ്രോപ്രസക്തമാകുന്നത് വായനയുടെ മഹത്വം കൊണ്ടുകൊണ്ട് മാത്രമാണ്. ഒരു മനുഷ്യന്റെ സമഗ്ര വളർച്ചയിൽ വായന ചെലുത്തുന്ന പങ്ക് വളരെ വളരെ വലുതാണ്. ഏതൊരു മഹത്വത്തിന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും വായനയ്ക്ക് അവരുടെ ജീവിതത്തിൽ എത്ര വലിയ സ്ഥാനമാണുള്ളതെന്ന്. പുസ്തകങ്ങളോടുള്ള ആരാധന മൂലം അത് വായിച്ച് തിരിച്ചു കൊടുക്കാനാകാതെ ഒരു ദിവസം മുഴുവൻ വിറക് വെട്ടി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാലയിൽ സുഷിപ്പുകാരനാകാനാണ് എനിക്കിഷ്ടം എന്ന നെപ്പോളിയന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുസ്തകങ്ങളുടെ സ്ഥാനം അത് എത്ര വലുതാണെന്ന്. ഓരോ കഥകൾ വായിക്കുമ്പോഴും അതിലത്തെ കഥാപാത്രങ്ങളും അവരുടെ അനുഭവങ്ങളും നമുക്ക് പുത്തൻ പാഠങ്ങളാകണം. വായിക്കുന്നതിനിടയിലോ വായിക്കുന്നതിന് ശേഷമോ സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ചിന്താശേഷി വർദ്ധിക്കുന്നത്. പുസ്തക വായന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരിക്കിന്റെ അക്ഷര ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. അമ്പത്തൊന്നക്ഷര സാക്ഷാത്കാരമേ
ആശയഭണ്ഡാഗാരമേ സമ്പുഷ്ടാർത്ഥ സ്വരൂപമേ മലയാളമേ നമസ്തേ. ചങ്ങാടി
നമ്മെ നയിക്കും ചങ്ങാതി, നേരിൻ വഴികൾ നമ്മൾ കിട്ടും നേടിത്തരുമൊരു 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 ചങ്ങാതി. നന്ദി. Thank you.
ശരപ്പൂക്കളം ചിത്രത്തിലെഴുതിയ മുഗ്ധമാം വിദ്യാലയം പുസ്തക പൊരുളായ ചിത്തിര ശലഭങ്ങൾ ുന്ന ശ്രീകാലയം മകരായി മകയായി മാറിവില്ലായി മനതാടി നിറയുന്ന വിദ്യാലയം ചെറുപക്ഷിത്തണ്ടു പോൽ പടരുന്ന ശിരകളെ മുറയുന്ന മധുരമെൻ വിദ്യാലയം അക്ഷരപ്പൂക്കളം ചിത്രത്തിലെഴുതിയ മുഗ്ധമാം വിദ്യാലയം പുസ്തക പൊരുളായ ചിത്തിര ശലഭങ്ങൾ പുസ്തകങ്ങളേകുന്ന ശ്രീകാലയം മലരായി മകയായി മാറിവില്ലായി മനതാരി നിറയുന്ന വിദ്യാലയം ചെറുപക്ഷിത്തണ്ടു പോൽ പടരുന്ന സിതകൾ ഉദയുന്ന മധുരമെൻ വിദ്യാലയം ഒരു പുസ്തകത്താളി നിറയുന്ന ഗന്ധമ പുതുമഞ്ഞിലിയുന്ന പുലകാലമാളും വാടാത്ത സൗഹൃദ പൂമര ായി നിൽക്കുമെൻ വിദ്യാലയം ഗുരുപാദം പുണരുന്ന മലരായി മാറിയ അറിവിന്റെ കതിരുകളണിയിരുന്നു മറുപൊന്നി മണിയൊന്നെന്നുരയെ വച്ചൂതി ഞാനൊരു സ്വർണ്ണ താരമെനഞ്ഞിരുന്നു നിഴലുകൾ കളമിടും വഴിയിലാ മൊഴികളിൽ മറുമുള്ള മലരായി മണമായി മനസ്സിലാക്കാലം നിറഞ്ഞു നിൽക്കൂ അക്ഷരപ്പൂക്കളം ചിത്രത്തിലെഴുതിയ മുഗ്ധമാം വിദ്യാലയം പുസ്തക പൊരുളായ ചിത്തിര ശലഭങ്ങൾ ുന്ന ശ്രീകാലയം നിനക്കു മഞ്ഞു കുപ്പായം തുന്നുന്നു
തിരുവാതിര പഠിക്കൽ വന്നു പോകുന്നു പട്ടണി പൊന്നു ഷസ്സുകൾ ഇടുങ്ങിയ നിരപ്പായ തെന്ന പാതകൾ വിട്ടു നീ ഉന്നതങ്ങളിൽ മേഘങ്ങളൊത്തുമേയുന്ന വേളയിൽ പൊൻകോലം കെറ്റുവാൻ മുമ്പിട്ടില്ലല്ലോ നിന്റെ മസ്തകം തിരുമ്പുച്ചാൽ ബന്ധിക്കപ്പെട്ടില്ലല്ലോ പദങ്ങളും ഉന്നം തെറ്റാത്ത തോക്കിഞ്ഞുമായിലാ നിന്നെ വീഴ്ത്തുവാൻ കേമന്മാരോ മരിച്ചാലും ചെവി വട്ടം പിടിച്ചു നീ കേമന്മാരോ മരിച്ചാലും ചെവി വട്ടം പിടിച്ചു നീ നീയിന്ന മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ ഏതോ വളക്കിലുക്കം കേട്ടലയും കൃഷ്ണകാമുകൻ അണുധൂളിപ്രസരത്തിൽ അവിശുദ്ധ ദിനങ്ങൾ മുങ്ങിക്കിടന്നു നീ പൂർവപുണ്യത്തിൻ്റെ കയങ്ങളിൽ നീ കൃഷ്ണശിലതൻ താളം നെയ് വിണ്ണിലോലുന്ന നീലിമ ആഴിതൻ നിത്യമാം തേങ്ങൽ പൗർണമിക്കുള്ള പൂർണത അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടങ്ങിടാം എനിക്കു കൊതി നിൻ വാലിൻ്റോ കൊണ്ടൊരു മോതിരം എനിക്കു കൊതി നിൻ വാലിൻ്റോ കൊണ്ടൊരു മോതിരം നന്ദി അറിവുകൾ നല്ല മാറ്റങ്ങൾക്ക് കാരണമാണ് നല്ല അറിവിനായി വായിക്കുന്നു ശരീരത്തിൽ വ്യായാമം പോലെയാണ് മനസ്സിൽ വായന വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക വായന ഇരുട്ടില് വെളിച്ചത്തിനും വെളിച്ചത്തിന് നിലക്കും നമ്മുടെ യോഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് വീടിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു ഇനി കൂടുതലൊന്നും നിങ്ങൾക്ക് അതിനെ ഉപദേശിക്കേണ്ട ആവശ്യമില്ലാന്ന് അറിയാം എങ്കിലും ഒരു വർഷം നിങ്ങൾ ഒരു പുസ്തകമെങ്കിലും വായിച്ചിരിക്കാം ചുരുങ്ങിയത് അത് കുറച്ച് ബാലരമാണ് അങ്ങനത്തെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു നോവലോ അങ്ങനെ അപ്പൊ ഒരു ആറ് പുസ്തകം നിങ്ങൾ പത്താം ക്ലാസ്സിലെത്തുമ്പോഴേക്കും വായിച്ചു കഴിഞ്ഞിരിക്കും ചുരുങ്ങിയത് ഏതെങ്കിലും നല്ല എഴുത്തുകാരുടെ കുറച്ച് വലിയ പുസ്തകം ഒന്നെങ്കിലും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക നമ്മുടെ ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട് ഈ ലൈബ്രറി പീരീഡ് നിങ്ങൾ അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുക വീട്ടിക്ക് പോകാണ്ട് നിങ്ങളൊന്നും ഇതാക്കാതെ ലൈബ്രറിയുടെ പീരീഡ് അതിനു വേണ്ടി തന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം കുറച്ച് കുറച്ച് സമയം ഉള്ളൂ എങ്കിലും ഒരു പുസ്തകം വായിച്ചു തീർക്കാം അത് ഇന്നൊന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഒരു ഒരു പേജെങ്കിലും വരുന്നത്